ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പിജിയോണിൻ്റെ ഒരു ഹെൽത്ത് ഫ്രൈ ഡിജിറ്റൽ എയർ ഫ്രയറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പിജിയോണിൻ്റെ ഒരു അടിപൊളി ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പറ്റും, കൂടാണ്ട് ഫ്രഞ്ച് ഫ്രൈ ചെയ്യാൻ പറ്റും, റോസ്റ്റ് ചെയ്യാൻ പറ്റും, ബേക്കറി പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ എണ്ണ ഉപയോഗിച്ചൊന്നും ചെയ്യരുത്, കേടായിപ്പോവും. ഇതിന് മാക്സിമം 4.2 ലിറ്ററാണ് എൻ്റെ അളവ്. പിന്നെ ഏകദേശം 7000 രൂപ അടുത്ത് മിച്ചം വരുന്ന ഒരു പാത്രമെന്ന് വേണം പറയാം, അല്ല ഒരു ഫ്രയറാണ് ഈ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തുറന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം, അല്ലെങ്കിൽ കാണിക്കാം. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 1200 വാട്ടാണ് ഇതിൻ്റെ പവർ ചിലവാകുന്നത്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ വരും ഇതിൻ്റെ പവർ. പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ വാറണ്ടിയാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ബോഡി നല്ലൊരു കളറാണ്, അതിൻ്റെ കൂൾ ബോഡി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് പുറമേ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഭംഗിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആൻറ്റി സ്ലിപ്പ് ഫീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ അടപ്പിൽ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഏതൊക്കെയാണ് ഫുഡ്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് ബിസ്ക്കറ്റ്, സ്ട്രോങ് ഹാൻഡിൽ, കാരണം പിടിയിലൊക്കെ പിടിച്ച് 4 കിലോ അല്ല 4 ലിറ്റർ സാധനമൊക്കെ പിടിച്ച് പോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹാൻഡിലൊന്നും വിട്ടുപോകത്തില്ല. അപ്പോൾ നമുക്ക് തുറന്നങ്ങ് നോക്കാം. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ളത് എന്താണെന്നുള്ളത് അന്നേരത്തേക്ക് നമുക്കറിയാൻ പറ്റും. നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത്. എൻ്റെ ഇൻഡക്ഷൻ മാനുവൽ കം വാറണ്ടി കാർഡ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇതിനകത്ത് ഇതുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. ടെമ്പറേച്ചർ ഇതൊക്കെ കൂടുതൽ കുറഞ്ഞൊക്കെ കാണിക്കും. പവർ ബട്ടൺ, മെനു, ചേഞ്ച് ടൈം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റായി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എയർക്കോഡിനെ കുറിച്ചുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഉള്ളതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് സംശയം വന്നു കഴിഞ്ഞാൽ ഈ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ തുറന്നിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുക. നല്ല പായസം അതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാത്രം കേട്ടോ. ഈ പാത്രമായിട്ട് തന്നെ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് 4.2 ലിറ്റർ കൊള്ളുന്ന എന്ത് സാധനം വേണ്ടത് നമുക്കിതിനകത്ത്. നമുക്ക് ഇനിയുള്ള കാലത്ത് നമുക്ക് ഇതിനകത്ത് ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു ഒരു അടുപ്പാണെന്ന് വേണം പറയാം. കാരണം ഇതിനകത്ത് അതുപോലെയുള്ളതാണ്, ഇതിനകത്ത് കയറ്റി വെക്കുക. കാരണം ഇതിനകത്ത് യാതൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാനില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നോക്കി ഇതിൽ നിന്നും യാതൊരു വൈദ്യുതി, കാരണം ഇതിനകത്ത് വൈദ്യുതി വർക്ക് ചെയ്യുന്നതൊക്കെ ഇത് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഇതിനകത്തൊന്നും നമുക്ക് കാണാനില്ല. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ. ഇതിനകത്തിരിക്കുന്ന 2 പിന്ന് ഇതാണ് ഇവിടെ, ആ പിന്ന് ഇവിടെ മുട്ടുന്ന മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്താക്കിയിട്ട് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം കുഞ്ഞൊരു ലോക്ക് പോലെ ഉണ്ട് കാണും. അപ്പോൾ നമുക്കിത് പുതുതായതുകൊണ്ട് നമുക്കിത് കറണ്ടേ കുത്തി കഴിയുമ്പോഴത്തേക്കും ഡിസ്പ്ലേ വരും. അപ്പം പിന്നെ ബാക്കി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ടുണ്ട്, എയർ പോകാനായിട്ട് ഫാൻ ചൂട്, പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഫാൻ പോലെ എന്തോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ പാകം ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എക്കോസ് വെച്ചിട്ടുണ്ട്, പുറത്തേക്കുള്ള ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് കണക്ഷൻ മാത്രം. ഇനി അടിവശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കേവളമുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. വേറെ പുറകിലൊന്നും വേറെ കൂടുതൽ സാധനങ്ങളൊന്നും പുറകിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതിൻ്റെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ഓണാക്കിയതിന് ശേഷമേ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും വെച്ച് ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ്, ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള. ഇനി ഭക്ഷണം നമുക്ക് ഡ്രൈ ആയിട്ട്
ഫ്രൈഡ് എടുക്കാനുള്ള എണ്ണയില്ലാതെ ഫ്രൈഡ് എടുക്കാനുള്ള എന്ത് സാധനങ്ങളും എണ്ണ കൂടാതെ കൈയെടുക്കാനുള്ള വസ്തു കൂടാതെ കൂടാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ കറണ്ടെ കുത്തിയിട്ട് നമ്മളിൻ്റെ മോഡലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാം. അപ്പോൾ നമ്മളിതിന് നമ്മളിത് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ പവർ പ്ലക്കാണ് വേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്ക് പവർ പ്ലക്ക് ഇല്ല എങ്കിലും നമ്മൾ ഈ പ്ലക്കിനകത്ത് അങ്ങനെ പവറായിട്ടുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഓണാക്കി നോക്കുകയാണ്. ഇതാണ് എൻ്റെ ഡിസ്പ്ലേ തെളിയുന്നത്. ഓണാക്കിയ സമയത്തും തെളിഞ്ഞിരുന്നു. വീട് ഇപ്പം നമ്മളിത് ഓണായിരിക്കുവാണ്. അപ്പം ഡിസ്പ്ലേയിൽ ഇപ്പം നിലവിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് മിനിമം 15 മിനിറ്റാണ് അത് കിടക്കുന്നത്. സാധനമൊന്നും വെക്കാത്തതുകൊണ്ട് നമുക്കിതിനെ കുറിച്ച് വർക്കിംഗ് അറിയത്തില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് വേണം വെക്കാൻ. അപ്പോൾ ഇതിനകത്ത് വെക്കാവുന്ന സാധനത്തിൻ്റെ എല്ലാം ഡിസ്പ്ലേ അടക്കം ഉണ്ട്. ഓരോരോ സാധനത്തിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കഴിക്കുമ്പോഴത്തേക്ക് ഓഫാവും, ടൈം അഡ്ജസ്റ്റ് വെച്ച് ഓഫാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട്. എല്ലാം എന്നാ ഈ ടച്ചായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓഫായി ഇപ്പം വർക്ക് ചെയ്യുന്ന കേട്ടോ. എൻ്റെ പുറകിൽ കാരണം എൻ്റെ പുറകിൽ ഏറെ നല്ല ഏറെ തള്ളുന്നുണ്ട് പുറകിൽ. ഇപ്പം നിലവിൽ ഇതിൻ്റെ അകത്ത് നമ്മളൊന്നും വെച്ചിട്ടില്ല. അപ്പം നല്ല ശബ്ദം നമ്മൾ ശ്രദ്ധ കേൾക്കണം. ഏറെ തള്ളി പോകുന്നതിൻ്റെ പച്ചയാണ് പറയുന്നത്. അപ്പം ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രയറ് നമ്മൾ പിജിയോണ്ട് ഒരു നല്ലൊരു ഫയറാണ് ഫ്രൈ. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുവാണ്. അപ്പം ഓഫ് ചെയ്യാം. ഇപ്പം ഇതിന് ഓഫാവും. അപ്പോൾ ചില സെക്കൻഡ് ഞെക്കി പിടിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെയാണത് എൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ അത് നമുക്ക് ടൈം ഏത് വേണമെങ്കിലും ടൈം നമ്മൾ കുറച്ച് കുറച്ചിടാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു മിനിറ്റ് ഇടാം. ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു കേട്ടോ. അങ്ങനെ അകത്ത് ചൂടാകുന്നു നമ്മുടെ സാധനം. 185 സെൻറ്റിഗ്രേഡ് ആണ് അതിനകത്ത് ഇത് കാണിക്കുന്നത്. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്.